ഇനി നമ്മൾ നേരെ പോകുന്നു. ഇന്നലെ നമ്മൾ കണ്ടു വയനാട്ടിലേക്ക്. വയനാട്ടിൽ തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു. വനത്തവാടിയിൽ നിന്ന് പിടികൂടിയ ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം കാട്ടാന ചെരിഞ്ഞത് എല്ലാവരും അറിഞ്ഞതാണ്. കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. കേന്ദ്ര വനം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ആനയെ കർണാടക വനം വകുപ്പിന് കൈമാറുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ ആന ചെരിഞ്ഞത്. ഇതിനിടെ കേരളത്തിലെയും കർണാടകത്തിലെയും കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. ഇതിനായി വയനാട് ഡിഎഫ്ഒ ഷജന ബന്ദിപ്പൂരിലെ എലഫന്റ് റെസ്ക്യൂ സെന്ററിലെത്തി മരണകാരണം പരിശോധിക്കുന്നതിനായി കേരളം അഞ്ചംഗ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയും ചെയ്യും. തണ്ണീർക്കൊമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കേരള വനംവകുപ്പിന്റെ പ്രതിനിധികളായി രണ്ട് ഡിഎഫ്ഒമാർ, ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ്, രണ്ട് റേഞ്ച് ഓഫീസർ, ഒരു വെറ്റിനറി സർജൻ, ഇത്രയും ആളുകൾ അവരുമായി സഹകരിക്കാൻ പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയും കൂടി കർണാടകയും കൂടി ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായകമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. വനമന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇന്നലെ തണ്ണീർക്കൊമ്പനെ ആ ലോറിയിൽ കയറ്റി വിട്ടതും കർണാടകയിലേക്ക് എത്തിച്ചതുമൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു അനിശ്ചിതത്വം അത് തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കാത്തിരിക്കുകയും വേണം. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായി? അത് പൂർത്തിയാകാറായോ? തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. എന്തോ ഏതാണ്ട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. അതുകൊണ്ട് ഒന്നൊന്നര മണിക്കൂറിലധികമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ട് അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വരും. കർണാടകത്തിലെയും കേരളത്തിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം രണ്ട് സംസ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട ആനയാണ്. ആദ്യം 20 ദിവസം മുമ്പ് കർണാടക വനംവകുപ്പ് ഈ ആനയെ മയക്കോടി വെച്ച് പിടികൂടി ഹസനിൽ നിന്നും പിന്നീട് ബന്ദിപ്പൂർ വാഹന മേഖലയിൽ കൊണ്ടുചെന്നാക്കുകയായിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ചാണ് തണ്ണീർക്കൊമ്പൻ മാനന്തവാടി പട്ടണത്തിലെത്തുകയും രാവിലെ മുതൽ പട്ടണത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് മയക്കോടി വെച്ച് പിടികൂടി കർണാടകത്തിലേക്ക് കൊണ്ടുപോയത്. കർണാടകത്തിൽ എത്തിച്ച് വനംവകുപ്പിന് ഔദ്യോഗികമായി കൈമാറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ ആന കുഴഞ്ഞു വീണ് ചെരിയുകയായിരുന്നു. പിന്നീട് എഴുന്നേറ്റിട്ടുമില്ല. നിലവിൽ ഈ രാവിലെ മുതൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ ആന നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ നിർജ്ജലീകരണം ആനയുടെ ശരീരത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒപ്പം ഭക്ഷണം കഴിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഈ നിർജ്ജലീകരണത്തിനൊപ്പമാണ് 2 തവണ മയക്കുപൊടി വെച്ചത്. മയക്കുപൊടി വെക്കുമ്പോൾ നിർജ്ജലീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഹൃദയാഘാതത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഒപ്പം ഈ 10-20 ദിവസമായി കാട്ടിലേക്ക് അയച്ചെങ്കിലും അത് വളരെയധികം ദൂരം സഞ്ചരിച്ചാണ് മാനന്തവാടിയിൽ എത്തിയത്. അതുകൊണ്ട് ആന്തരികമായ എന്തെങ്കിലും ക്ഷതം ആനയ്ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നും സംശയം പ്രകടിപ്പിക്കുന്നു. കാരണം ഇന്നലെ രാവിലെ മുതൽ മാനന്തവാടി പട്ടണത്തിലെത്തിയെങ്കിലും കാര്യമായൊരു പ്രകോപനം ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരു ശൗര്യമുള്ള ഒരു പ്രതികരണം ഒരു ഇടത്തും കാണിച്ചില്ല. 100 കണക്കിന് ആളുകളാണ് 4 വശത്തും തടിച്ചുകൂടി നിന്നത്. പക്ഷേ അവരോടൊന്നും ആന മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായില്ല. ഈ വാഴത്തോപ്പിൽ തന്നെയാണ് ഏറിയ സമയവും ചെലവഴിച്ചതും. അതുകൊണ്ട് തന്നെ ഈ ആന പ്രകോപനമുണ്ടാക്കാത്തത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാവാം എന്നൊരു കണക്കുകൂട്ടലുമുണ്ട്. എന്തായാലും ഇതടക്കമുള്ള എല്ലാ തരത്തിലുള്ള വാദമുഖങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൃത്യമായ വിവരങ്ങളിലൂടെ അധികൃതർക്ക് പുറത്ത് പറയാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി അഞ്ചംഗ പ്രത്യേക സമിതിയെ വനംവകുപ്പ് ഇതിനകം നിയോഗിച്ചു. അതിലേക്കുള്ള അംഗങ്ങളധികം വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന
നടന്ന പോസ്റ്റ്മോർട്ടം നടപടികളിൽ വയനാട് നോർത്ത് സൗത്ത് DFOമാരും രണ്ട് റേഞ്ച് ഓഫീസർമാരും ഒരു മുതിർന്ന വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്നുമുണ്ട്. ഇരു പക്ഷവും സമുദായത്തോടുകൂടി പരസ്പരം ചർച്ചകൾ നടത്തിയാണ് ഇപ്പോൾ അനന്തര നടപടികളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൃത്യമായി അറിയാം എന്തായിരുന്നു ആനയുടെ മരണത്തിലേക്ക് നയിച്ച കാരണം. നിർജ്ജലീകരണമാണോ അതോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഒക്കെ അറിയാൻ പറ്റും. എന്തായാലും ആനയെ വെടിവെച്ച് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു മാർഗം വനംവകുപ്പിന്റെ പക്കലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം മാനന്തവാടി പോലുള്ള ഒരു പട്ടണത്തിൽ ഇറങ്ങുന്ന ആന വലിയ ജനവാസ മേഖലകളിലൂടെ ഓടുമ്പോൾ അതിനെ തളച്ചില്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ള ആളുകളുടെ ഇടയിൽ ഏത് തരത്തിലാവും ഈ ആനയുടെ പ്രതികരണമെന്ന് അറിയാൻ കഴിയില്ല. മറ്റൊന്ന്, ആന കാര്യമായ ചലനങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രകോപനമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആനയ്ക്ക് അസുഖമുണ്ടായിരുന്നു എന്ന സംശയം ഇന്നലെ രാവിലെ മുതലുണ്ട്. അങ്ങനെയെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിക്കണമെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടേണ്ടത് അനിവാര്യമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇപ്പൊ അനീഷ് സൂചിപ്പിച്ച പോലെ ആന യാതൊരു പ്രകോപനവും വരുത്തിയിട്ടില്ല, വളരെ ശാന്തനായി നിൽക്കുകയായിരുന്നു. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരൊക്കെ തൊട്ടടുത്ത് ഉള്ളപ്പോൾ പോലും ഒരു തരത്തിലും ആക്രമിക്കാൻ ശ്രമിക്കുകയോ ഒന്ന് തലയാട്ടി പീഡിപ്പിക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല ഈ തണ്ണീർക്കൊമ്പൻ. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും ഒരു അസുഖബാധിതനാണോ എന്നുള്ള സംശയമുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വെറ്റിനറി വിദഗ്ധരൊക്കെ പറയുന്ന എന്താണ്, ഈ വെടി വെക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കുവെടി വെക്കുമ്പോൾ അതിൻ്റെ ഡോസേജ് സ്ഥിരമായി നൽകുന്ന അത്തരത്തിൽ തന്നെയായിരിക്കുമോ നൽകുക? പ്രത്യേകിച്ചും അത്തരമൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? അതോ ഡോസേജ് സംബന്ധിച്ച് കൃത്യമായ ഒരു നിയതമായ ക്രമീകരണമുണ്ട്. കാരണം ഒരു ആനയുടെ വലിപ്പം, അതിൻ്റെ പ്രായം, അതിൻ്റെ ഒരു തൂക്കം എന്നിവയൊക്കെ കണക്കിലെടുത്താണ് ഈ ഡോസേജ് നൽകുന്നതിൽ തീരുമാനമുണ്ടാവുക. അക്കാര്യവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നേരത്തെ കർണാടകത്തിൽ നിന്നും ഇത്തരത്തിൽ ബൈക്കോടി വെച്ച് തന്നെയാണ് ആനയെ പിടികൂടിയത്. അതുകൊണ്ട് കർണാടകത്തിലെ ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡും പരിശോധിച്ച ശേഷമാണ് ഡോസേജ് നൽകുന്നതിൽ ഒരു തീരുമാനം അധികൃതർ എടുത്തിരുന്നത്. പക്ഷേ നേരത്തെ ആദ്യം മയക്കോടി വെച്ച് പിടികൂടിയ ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ നിർജ്ജലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ മയക്കുവെടി വെച്ച ശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇത്തരത്തിൽ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും മയക്കുവെടി വെക്കുമ്പോൾ അത് കൂടുതൽ വഷളാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇതൊക്കെ കൃത്യമായ ശാസ്ത്രീയമായ രീതി അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഏതൊരു തരത്തിലുള്ള ഈ വൈദ്യശാസ്ത്ര നടപടിക്രമങ്ങൾക്കും ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു അപകട സാധ്യത എപ്പോഴുമുണ്ട്. അത്തരമൊരു റിസ്ക് ഫാക്ടർ ഈ വെടിവെപ്പിലും അല്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കുന്നതിലും ഉണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഒരു മരണത്തിലേക്ക് ഒരു മയക്കുവെടി എങ്ങനെ നീങ്ങും എന്നതിനെക്കുറിച്ച് ഇനിയും ഈ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാം. നമുക്ക് കഴിഞ്ഞ അടുത്തിടയ്ക്ക് തന്നെ 3 തവണ PT7, PT5 ഒപ്പം അരിക്കൊമ്പൻ ഇത്തരം ആനകളെ മയക്കുവെടി വെച്ച് സമർത്ഥമായി പിടികൂടി ദൗത്യം പൂർത്തിയാക്കി കാട്ടിലേക്ക് അയച്ച ഒരു ചരിത്രം നമ്മുടെ വനംവകുപ്പിനുണ്ട്, അല്ലെങ്കിൽ വനംവകുപ്പിലെ വെറ്ററിനറി സർജന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പ്രോട്ടോകോൾ ഈ കാര്യത്തിൽ പാലിക്കുന്നുണ്ട്. അതാണ് ഈ നടപടിക്രമങ്ങൾ രാത്രി വരെ നീളാൻ കാരണമെന്ന് നേരത്തെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഒരു ജനവാസ മേഖലയിൽ ആന വന്നു നിന്നു, അപ്പോൾ തന്നെ വെടിവെച്ച് പിടികൂടി തിരിച്ചയക്കുന്ന രീതിയൊന്നുമല്ല. അതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കർണാടകത്തിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി മറ്റ് ഇതുമായി ബന്ധപ്പെടേണ്ട മന്ത്രാലയങ്ങളുമായുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് ഇത്തരത്തിൽ വെടിവെച്ച് പിടികൂടുക അല്ലെങ്കിൽ പിന്നീട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കർണാടകത്തിലേക്ക് കൊണ്ടുപോകുക എന്നീ രീതിയൊക്കെ അവലംബിച്ചത്. കൃത്യമായ കൂടിക്കാഴ്ചകൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട്, ആശയവിനിമയങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. പക്ഷേ മരിച്ചത് അല്ലെങ്കിൽ ചെരിഞ്ഞത് ഈ കേരളത്തിൻ്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമായ ശേഷം കേരളത്തിൽ നിന്ന് മയക്കുപിടിച്ച് വെച്ച് ഈ കർണാടകത്തിലേക്ക് കൊണ്ടുപോയ ശേഷമാണ്. അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ ബന്ദിപ്പൂരിലെ എലഫൻറ്റ് ക്യാമ്പിലാണ് ആദ്യം ആനയെ എത്തിക്കുക. അവിടെ വെച്ച് ആനയുടെ ശാരീരികാവസ്ഥ കൃത്യമായി പരിശോധിക്കും. എന്നിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്യാമ്പിൽ വെച്ച് തന്നെ ചികിത്സ നൽകും. അതിൻ്റെ ഒരു പുനരധിവാസം താൽക്കാലികമായി നൽകും. അതിനുശേഷം ആരോഗ്യവാനായി മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് കാട്ടിലേക്ക് തുറന്നുവിടുക എന്ന നടപടിക്രമമുള്ളൂ. എന്തായാലും അത്തരം നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയമാവും മുമ്പ്, അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാവും മുമ്പ് തന്നെ ആന പെട്ടെന്ന് കുഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാവും, വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു. നമുക്കറിയാം അരിക്കൊമ്പൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ കേസിന് പോയ
ആളുകളുണ്ട്. അരിക്കൊമ്പനെ വെടിവെക്കരുതെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ വികാരം നിലനിന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ കർണാടകത്തിൽ. എന്നാൽ സ്ഥിതി കുറച്ചുകൂടി വിഭിന്നമാണ്. കാരണം അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ തന്നെ പറയുന്നു, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ 3 ആനകളാണ് ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയച്ച ശേഷം ജീവൻ നഷ്ടമായ അവസ്ഥയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വലിയ മുറവിളികൾ ഈ ആനകൾക്ക് വേണ്ടിയും കാട്ടാനകൾക്ക് വേണ്ടിയും ഒക്കെ ഉയരുന്ന സ്ഥലമാണ്. വളരെ സസൂക്ഷ്മം ഇത്തരം സ്ഥിതിഗതികളെ വിലയിരുത്തുന്ന പരിസ്ഥിതി പ്രവർത്തകരും ആന പ്രേമികളും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും വരും ദിനങ്ങളിൽ ഇത് കോടതികളിലും മറ്റുമൊക്കെ വലിയ വ്യവഹാരത്തിന്റെ വിഷയമായി മാറും എന്ന കാര്യവും ഉറപ്പാണ്. എൽദോ, വളരെ പ്രധാനമാണ് ഈ എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അനീഷ്, ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, അതിനെ കാത്തിരിക്കുകയും വേണം. പക്ഷേ അപ്പോഴും ഈ ആനപ്രേമികളായിട്ടുള്ള ആളുകളുടെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ വെറ്റിനറി രംഗത്തുള്ളവരുടെ വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എന്ത് സംഭവിച്ചതാകാമെന്നുള്ളത് ഈ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നു. ഒപ്പം നിർജ്ജലീകരണം, അതിനും അപ്പുറത്തേക്ക് ഈ 20 ദിവസം മുമ്പ് ഇതേ രീതിയിൽ പിടികൂടിയ ഒരു ആന എന്നിട്ട് 200 കിലോമീറ്റർ സഞ്ചരിച്ച് മാനന്തവാടിയിൽ എത്തിയെങ്കിൽ അത്രമാത്രം ആരോഗ്യ പ്രശ്നം കരുതാൻ കഴിയുമോ? തുടർച്ചയായി മയക്കുവെടി ഏൽക്കുന്നത് ഈ കാട്ടാനകൾക്ക് വലിയ തോതിൽ ഗുരുതരമായി അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അത്തരം സാഹചര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്, അത്തരം സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഈ ആന പ്രേമികൾ അല്ലെങ്കിൽ ആന രംഗത്തെ ഗവേഷണം നടത്തുന്ന ആളുകൾ ഒക്കെ പറയുന്നത്. കാരണം ഒന്ന്, മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയെ കാട്ടിലേക്ക് അയക്കുന്നു, അതിനുശേഷം ആന ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും എത്തുമ്പോൾ വീണ്ടും മയക്കുവെടി വെക്കുന്നു. ഇത്തരത്തിൽ ആദ്യ മയക്കുവെടി വെക്കുമ്പോൾ തന്നെ ഒരു നിർജ്ജലീകരണവും ഒപ്പം ഹൃദയാഘാതത്തിനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ വെടി വെച്ചപ്പോൾ തന്നെ ആനയുടെ ശാരീരികാവസ്ഥ മോശമായി തുടങ്ങിയിരിക്കാം. അതിനുശേഷം അത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു, കാര്യമായ ഭക്ഷണവും വെള്ളവും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക്, തികച്ചും ഒരു നഗരപ്രദേശമായ മാനന്തവാടിയിലേക്ക് എത്തുന്നു. അവിടെയും കാര്യമായ ഭക്ഷണവും വെള്ളം ലഭിക്കാത്ത അവസ്ഥ. ഈ വാഴത്തോട്ടത്തിൽ രാവിലെ മുതൽ മണിക്കൂറുകളോളം ആന നിലവുറപ്പിച്ചെങ്കിൽ പോലും അവിടുത്തെ വാഴകൾ നശിപ്പിച്ചു, ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് കുറച്ചധികം വാഴകൾ. പക്ഷേ അവിടെ നിന്നും ഇതൊരു ഭക്ഷണമായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു രീതിയും ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതായത് ഭക്ഷണമെടുപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ച ഒരവസ്ഥയിലേക്ക് ആന എത്തിയിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും ഒരു അനുമാനത്തിലെത്താം. ഒപ്പം ഈ വെടിയേറ്റ ശേഷവും അതിനു മുമ്പും ഒക്കെ തുമ്പിക്കൈകൾ കൊണ്ട് മണ്ണ് വാരി ദേഹത്തേക്ക് ഇടുന്ന രീതിയിലുള്ള, അത് ഒരു തരത്തിലെ നിർജ്ജലീകരണം ശരീരത്ത് കൂടുമ്പോഴാവും ഇത്തരം പ്രവണതകൾ ഉണ്ടാവുക എന്നൊരു വിലയിരുത്തലും ഉണ്ട്. ഒരു തരത്തിലുമുള്ള ജലാംശം ശരീരത്തിലേക്ക് എത്താത്തൊരു സാഹചര്യത്തിലാവും ആന ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുക എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുവന്ന ശേഷം രൂപപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ 20 ദിവസം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിലൂടെ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ വരുന്നതിലൂടെ ആ സങ്കീർണമാവുകയും ആ സങ്കീർണമായ ശേഷം അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രകോപനമുണ്ടാക്കാതെ അല്ലെങ്കിൽ വലിയ ശബ്ദമുണ്ടാക്കാതെ ചിഹ്നം വിളിയൊന്നും, നമുക്കറിയാം ചെറിയ ആനകൾ പോലും അല്ലെങ്കിൽ കാട്ടാനകൾ വേണ്ട എന്തിനേറെ നാട്ടാനകൾ പോലും ആ ഒരു പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടമുണ്ടായാൽ ചിഹ്നം വിളിച്ച് അതിൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അത്തരം ഒരു പ്രതിരോധവും അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണവും ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. വലിയ ജനക്കൂട്ടമായിരുന്നു 3 വശത്തും അല്ലെങ്കിൽ 4 വശത്തും തിങ്ങി നിറഞ്ഞത്. വാഴത്തോപ്പ് ഒരു കുന്നിൻ ചെരുവിലെ താഴ്ന്ന നിലയിലുള്ള ഒരു താഴ്ന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ 3 വശത്തെയും മലകൾ മുഴുവൻ ആളുകൾ കൈയടക്കി, ഒരു വശത്ത് മുഴുവൻ ഈ ദൗത്യത്തിനായി എത്തിയ ഉദ്യോഗസ്ഥരും കൈയടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാനൊക്കെ വെപ്രാളത്തിൽ ശ്രമിക്കേണ്ട ഒരു സാഹചര്യം. ഒപ്പം ഈ ദൗത്യം തുടങ്ങിയ സമയത്ത് വാഴത്തോട്ടത്തിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ആന നീങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പടക്കമെറിഞ്ഞാണ് ആനയെ ആ സ്ഥലത്തു നിന്നും ഈ വെടിവെക്കാൻ പര്യാപ്തമായ ഇടത്തിലേക്ക് മാറ്റിയത്. അപ്പോഴും ഈ വെടിവെച്ച കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പടക്കമെറിഞ്ഞ് തൻ്റെ സമീപത്ത് വീണ് പടക്കം പൊട്ടുമ്പോൾ പോലും ഒരു പ്രകോപിതനായി പരക്കം പായുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. അത് സാവധാനം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ വീണ്ടും പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ആന അങ്ങേയറ്റം ക്ഷീണിതനായിരുന്നു, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ പുറമെയാണ് ജലാംശം ഇല്ലാതിരിക്കുക, ഭക്ഷണം ലഭിക്കാതിരിക്കുക, ഒപ്പം മയക്കുവെടി വെക്കുക. അപ്പോൾ നിർജ്ജലീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു, പിന്നീടൊരു ഹൃദയാഘാതത്തിലേക്ക് നീങ്ങുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാവണമെന്നില്ല. കാരണം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം കഴിയുകയും പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫലം എത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണോ, അതോ ഈ മയക്കുവെടി വെച്ചതിലെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നതാണോ, അല്ലെങ്കിൽ ഡോസ് കൂടുകയോ കുറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തതാണോ ഈ ആനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഗുരുതരമായ
ഒരു പിഴവോ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കാര്യമായി തന്നെയാണ് ഈ ആനയുടെ മരണത്തെ കാണുന്നത്. കാരണം വളരെ വിജയകരമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ഒരു റെക്കോർഡുള്ള കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വെടിയേറ്റ ശേഷം ആന ഒരു മരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണവും കുറ്റക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയവരുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയും സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. ശരി, എം എസ് സനീഷ് കുമാറാണ് ഇവരുകൾ നൽകിയ നടലും തണ്ണീർക്കോമ്പന്റെ പോസ്റ്റ്മോർട്ടം അത് തുടരുകയാണ്. അത് അല്പം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വിവരങ്ങളൊക്കെ ലഭ്യമായി വരേണ്ട സമയമെടുക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് തണ്ണീർക്കൊമ്പൻ സംഭവിച്ചത്. അതൊരു കണ്ണീർ ഓർമ്മയെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു തണ്ണീർക്കൊമ്പൻ.